എല്ലാവർക്കും പൊന്ന വിത്ത് മോമിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീട്രൂട്ട് ഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ചിലർക്കൊക്കെ അത് കഴിക്കാൻ മടിയാണ്. അപ്പോൾ ബീട്രൂട്ടും വൻപയറും ചേർത്ത് നല്ല അടിപൊളിയൊരു തോരനാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വൻപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ബീട്രൂട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ തിരുമി എടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് തേങ്ങയ്ക്ക് ഒരു 4-5 വെളുത്തുള്ളി കീറി എടുത്തിട്ടുണ്ട് കേട്ടോ, അരപ്പിന് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ളതാണ്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരു 1/2 teaspoon മുതൽ 1 teaspoon വരെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. സാധാരണ തോരൻ വെക്കുമ്പോൾ ചതിക്കുന്ന പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിത് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തോരൻ വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രം, ഏത് പാത്രത്തിലാണോ വെക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 tablespoonോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും അളവൊക്കെ നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമ്മൾ സാധാരണ എല്ലാ തോരനും ചെയ്യുന്ന പോലെ തന്നെ കടുക് വറുക്കുകയാണ്. ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പം ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ കൊത്തി അരിഞ്ഞ്, അതായത് ഇടത്തരം വലുപ്പമുള്ള 2 beetroot ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറാണ് കേട്ടോ. ഒരു 1/4 cup വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വെച്ചതാണ്. അത് ചേർത്ത് കൊടുത്തു. വൻപയറിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വൻപയർ വേവിച്ചതും ഇതേ സമയം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക. വളരെ എളുപ്പമാണ്, വലിയ പരിപാടികളൊന്നുമില്ല. വൻപയർ വേവിച്ച് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു ജോലി, അല്ലാതെ എളുപ്പം തന്നെ തയ്യാറാക്കുക. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ അരപ്പിട്ട് കൊടുത്ത് ഇട്ടിട്ട് ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ 1/4 cup വെള്ളം മതിയാവും. നമ്മുടെ ബീട്രൂട്ട് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് പച്ചമുളകല്ല, മുളക് പൊടിയാണ്, കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് തല്ലിപ്പൊത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 2 minutes കഴിയുമ്പോൾ വീണ്ടും ഒന്ന് എടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം വേണം തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നല്ലൊരു ആവി കയറുമ്പോൾ തന്നെ നമ്മുടെ ബീട്രൂട്ട് വെന്ത് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ബീട്രൂട്ട് തോരൻ ഒരു മധുരം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഒരു കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു തോരന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വൻപയർ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, എങ്കിലും ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം ഒരു 5 minutes വേണ്ട. അതിന് മുന്നേ തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ബീട്രൂട്ടിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹെൽത്തിയാണ്. ഇതൊക്കെ കുട്ടികൾ കഴിക്കും. സദാ ബീട്രൂട്ട് തോരൻ വെക്കുന്നതിനെക്കാട്ടി ടേസ്റ്റായിട്ട് ആ പയറിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ കുട്ടികൾ കഴിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റിയും ഹെൽത്തിയുമായ നല്ല നല്ല റെസിപ്പികളുമായി ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.